വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതിൻ്റെ അവിടെ തന്നെ നമ്മൾ ബാക്കി തുടങ്ങുകയാണ് നമ്മൾ ആദ്യം പറഞ്ഞത് മൂന്ന് ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണ് ഒരു ന്യൂസ് പേപ്പർ ഫംഗ്ഷൻ ചെയ്യുന്നതെന്നാണ് അതിൽ ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റ് രണ്ടാമത്തേത് ബിസിനസ് അല്ലെങ്കിൽ അഡ്വർടൈസ് അല്ല മെക്കാനിക്കൽ പറയാം നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും പഠിക്കാം എഡിറ്റോറിയൽ മെക്കാനിക്കൽ ദെൻ ബിസിനസ് അല്ലെങ്കിൽ എഡിറ്റോറിയൽ ബിസിനസ് ദെൻ മെക്കാനിക്കൽ എന്തായാലും മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളാണുള്ളത് മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലി എന്താണെന്നും ആ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരുടെ ജോലി എങ്ങനെയൊക്കെ ചെയ്യുന്നുവെന്നും അതുകൊണ്ട് പത്രത്തിനുണ്ടാവുന്ന ബെനിഫിറ്റ് എന്താണെന്നുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഇന്നത്തെ നമ്മുടെ വിഷയം സ്ട്രക്ചർ ഓഫ് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് ഒരു എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ആ മുന്നോട്ട് പോവാൻ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിനെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ ഇതാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ സോൾ ഓഫ് എ ന്യൂസ് പേപ്പർ ഓൾ അദർ ഡിപ്പാർട്ട്മെൻറ്റ് പ്ലേ എ സപ്പോർട്ടിംഗ് റോൾ ഇൻ ബ്രിങ്ങിംഗ് ഔട്ട് എ പേപ്പർ ഇറ്റ് ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ കളക്റ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഓഫ് ന്യൂസ് സ്റ്റോറീസ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ടു ഇമ്പോർട്ടൻ്റ് സെക്ഷൻസ് നെയിം ലി റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് ഏതൊരു പത്രത്തെയും അല്ലെങ്കിൽ ഒരു മാഗസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഭാഗം എന്ന് പറയുന്നത് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് കാരണം അവരാണ് ആ പത്രത്തിൻ്റെ സ്റ്റാൻഡേർഡ് തീരുമാനിക്കുന്നത് അവരാണ് അതിനെ മറ്റു പത്രങ്ങളിൽ നിന്നോ മറ്റ് പ്രസിദ്ധീകരണങ്ങളിൽ നിന്നോ വേറിട്ട് നിർത്തുന്നു കാരണം ഒരു പത്രത്തെ വേറിട്ട് നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് ലേ ഔട്ട് ലേ ഔട്ട് തയ്യാറാക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള ഭംഗിയിലത് ചെയ്യാനായിട്ട് അറിയണം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഇപ്പോൾ മനോരമ ചെയ്യുന്ന രീതിയിലായിരിക്കില്ല മാതൃഭൂമി ചെയ്യുക അത് ചിലപ്പോൾ സ്പോർട്സ് പേജിൻ്റെ ലേ ഔട്ടിലായിരിക്കും മനോരമ വ്യത്യാസം വരുത്തുക ചിലപ്പോൾ മാതൃഭൂമി ഫ്രണ്ട് പേജിലെ ലേ ഔട്ടായിരിക്കും നന്നായിട്ട് ചെയ്യുക ചിലർ അഡ്വെർടൈസ്മെൻറ്റ് ഫിക്സ് ചെയ്യുന്നതിന് പ്രത്യേക രീതികളുണ്ടായിരിക്കും ഇപ്പോൾ മനോരമ അഡ്വെർടൈസ്മെൻറ്റ് കൊടുക്കുന്ന അതേ പാറ്റേൺ തന്നെ മാതൃഭൂമി ഫോളോ ചെയ്യണമെന്നില്ല മാതൃഭൂമി എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും പരസ്യം കൊടുക്കുക ചിലപ്പോൾ പരസ്യത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം ഇപ്പോൾ സർക്കുലേഷൻ ആണല്ലോ ഈ അഡ്വെർടൈസ്മെൻറ്റിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് സർക്കുലേഷൻ എത്രത്തോളം ഉണ്ടോ അതിനെ കണക്കാക്കിയിട്ടാണ് പത്രങ്ങൾ അഡ്വെർടൈസ്മെൻറ്റ് പോലും പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ മനോരമയ്ക്ക് ഏറ്റവും കൂടുതൽ അഡ്വെർടൈസ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം എന്താ മനോരമ സർക്കുലേഷനിൽ മുന്നിലാണ് മനോരമ വായിക്കുന്ന അത്രയും ആളുകൾ മാതൃഭൂമി വായിക്കുന്നില്ല അപ്പോൾ പിന്നെ മനോരമയിൽ കൊടുത്താൽ നമുക്കത് ഇക്കണോമിക്കലി കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാവുമെന്ന് മനസ്സിലാവുന്നത് കൊണ്ടാണ് സർക്കുലേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമായിട്ട് മാറുന്നത് അപ്പോൾ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് ആണ് ഇമ്പോർട്ടൻസ് എന്നുണ്ടെങ്കിലും അതിന് രണ്ട് വിഭാഗങ്ങളുണ്ട് അതിലൊന്നാമത്തെ വിഭാഗമാണ് റിപ്പോർട്ടിങ്ങും രണ്ടാമത്തെ വിഭാഗമാണ് എഡിറ്റിങ്ങും ഒരു വാർത്ത റിപ്പോർട്ടർ കൊണ്ടുവരുന്ന അതേ രീതിയിൽ അങ്ങോട്ട് ജനങ്ങളുടെ മുൻപിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല അതിലാവശ്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി അതിനൊന്ന് ഭംഗിയാക്കി അതിനൊരു നല്ല ഹെഡ്ലൈനൊക്കെ കൊടുത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്പോട്ടിൽ അതിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അത് വായിക്കാൻ രസമുണ്ടോ അപ്പം റിപ്പോർട്ടിങ് ആദ്യം നടക്കണം അത് ഒഴിവാക്കാനൊന്നും പറ്റില്ല പക്ഷേ ആ റിപ്പോർട്ട് ഇത് അങ്ങനെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അവിടെ ആവശ്യമായിട്ടുള്ള എഡിറ്റിംഗ് നടത്തി അതിന് ബാക്ക്ഗ്രൗണ്ടോ അതിന് ഫ്രണ്ടിലേക്ക് വല്ലതും വേണമെങ്കിൽ അതിന് ബാക്കിലേക്ക് വല്ലതും വേണമെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ നിറൊക്കെ വരുത്തി നല്ല ഭംഗിയാക്കി നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും നമുക്കത് കൂടുതലായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ തോന്നും അല്ലെങ്കിൽ നമ്മളതിനെ ഒരു പകുതി മനസ്സോട് കൂടിയിട്ട് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ റിപ്പോർട്ടേഴ്സ് ഗ്യാതർ ന്യൂസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി കൺട്രി ആൻഡ് ഓൾസോ ഫ്രം അബ്രോഡ് അപ്പോൾ ഒറ്റയടിക്ക് പറയാം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വാർത്തകൾ കണ്ടെത്തി ഇവർ കൊണ്ടുവരുന്നു ഫോട്ടോഗ്രാഫേഴ്സ് പ്രൊവൈഡ് ഫോട്ടോസ് ആൻഡ് കാർട്ടൂണിസ്റ്റ് സപ്ലൈ സ്കെച്ചസ് ഓഫ് പേഴ്സണാലിറ്റീസ് ആൻഡ് ഇവൻ്റ്സ് ചില വിഷയങ്ങളെക്കുറിച്ചോ ചില വ്യക്തികളെക്കുറിച്ചോ ഉള്ള കാർട്ടൂണുകൾ അതുമല്ലെങ്കിൽ ചില ഫോട്ടോഗ്രാഫ്സ് ഞാൻ പറഞ്ഞ പോലെ ചില ഗെയിംസിൻ്റെയോ അല്ലെങ്കിൽ ചില ഇപ്പോൾ ഒരു ഇതുണ്ട് നമ്മൾ നമ്മളീ കല്യാണത്തിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നോക്കിയാൽ കാണാം താലി കെട്ടുന്ന സമയത്ത് താലി കെട്ട് കുറച്ച് സമയം എടുക്കും അത് കഴിഞ്ഞിട്ട് ചെക്കൻ ഫോട്ടോഗ്രാഫറെ നോക്കും കിട്ടിയോന്നറിയാൻ ആ ഇന്ന് പറഞ്ഞാൽ ഴു കാരണം ഇത് കിട്ടണ്ട അയാൾക്ക് ചില സ്ഥലത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില വലിയ സ്കൂളിലൊക്കെ വലിയ രീതിയിൽ സമ്മാനം കൊടുക്കുന്ന അവസരം വരുമ്പോൾ ഒരുപാട് സമ്മാനം കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരെ പറഞ്ഞേൽപ്പിക്കും വീട്ടിക്കുമ്പോൾ തന്നെ ഇട്ടൊള നമ്മൾ കൈ ഇങ്ങനെ വയ്ക്കുന്നു തരുന്നു അപ്പം ക്ലിക്ക് ചെയ്തിട്ടെങ്കിൽ പോയി പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ കൈ പോകുന്നത് ആ എന്ന് പറഞ്ഞിട്ട് വായു പൊളിച്ച് നിൽക്കുന്നത് ചിലപ്പോൾ വായു പൊളിച്ചതാവില്ല താങ്ക് യു ഒന്ന് പറയാനായിട്ട് പോയതായിരിക്കും അത്ത നിൽക്കുമ്പോൾ ക്ലിക്കായി ഇതാണ് ഫോട്ടോഗ്രാഫിയുടെ പ്രശ്നം ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഫോട്ടോ എന്നാലേ ഫോട്ടോയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്തിനോ ഒരു ചെറിയൊരു പിക്ചർ അത് അങ്ങനെ അവസാനിച്ചു പോവും അതിന് വലിയൊരു വെയ്റ്റേജ് കൊടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല അപ്പോൾ ഫോട്ടോസൊക്കെ വളരെ ഇമ്പോർട്ടൻസ് വഹിക്കുന്ന ആളുകളാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ ആ ആൾക്കാർ അതിൻ്റേതായിട്ടുള്ള പ്രോഡക്റ്റുകൾ കൊടുക്കും കാർട്ടൂൺ ചെയ്യുന്നവർ കാർട്ടൂൺ ചെയ്തു കൊടുക്കും അതിൻ്റെ സ്കെച്ച് തയ്യാറാക്കി കൊടുക്കും ഫോട്ടോഗ്രാഫർ ഫോട്ടോസ് എത്തിച്ചു കൊടുക്കും ദെൻ എഡിറ്റോറിയൽ റൈറ്റേഴ്സ് ആൻഡ് സ്പെഷ്യൽ റൈറ്റേഴ്സ് കോൺട്രിബ്യൂട്ട് എഡിറ്റോറിയൽ ഫീച്ചേഴ്സ് ആർട്ടിക്കിൾ മിഡിൽസ് കോളംസ് അക്സെട്ര എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള റൈറ്റേഴ്സ് ആയിട്ടുള്ള ബാക്കിയുള്ളവർ അതിലേക്ക് വേണ്ട ഫീച്ചർ സ്റ്റോറി ന്യൂസ് കോളംസ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കും എന്നിട്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് എഡിറ്റിങ് ഫൈനലൈസ് ചെയ്യുന്നത് ഓൾ ദി ന്യൂസ് കളക്റ്റഡ് ഇൻക്ലൂഡിംഗ് ദ ഫോട്ടോഗ്രാഫ്സ് കാർട്ടൂൺസ് സ്പെഷ്യൽ സ്റ്റോറീസ് കോളംസ് മിഡിൽസ് അക്സെട്ര ആർ എഡിറ്റഡ് ആൻഡ് മാനേജഡ് ബൈ ദ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ച്ചർ ഓഫ് ദി റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് സെക്ഷൻ ഇസ് കീവൻ ബിലോ അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് അവരത് എഡിറ്റിംഗ് നടത്തി ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് വേണ്ടാത്തത് റിജക്റ്റ് ചെയ്ത് അതിനൊരു സെറ്റ് ഓഫ് ന്യൂസ് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കും അല്ലെങ്കിൽ സെലക്റ്റഡ് കണ്ടൻസ് എന്നുള്ള കാറ്റഗറിയിലേക്ക് അതിനെ മാറ്റിയെടുക്കേണ്ടി വരും ആ മാറ്റിയെടുക്കുന്ന ഉത്തരവാദിത്തമാണ് പിന്നീട് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത് അതിൽ ഹയറാർട്ടിക്കൽ ഓർഡർ സ്ട്രക്ചർലി ആരാണ് മുകളിൽ അവരുടെ താഴെ ആരൊക്കെ എന്നുള്ളതാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നു എല്ലാറ്റിനും മോളിൽ ചീഫ് എഡിറ്റർ ചീഫ് എഡിറ്ററിൻ്റെ കീഴിൽ രണ്ട് വിഭാഗം റിപ്പോർട്ടിംഗ് സെക്ഷനും എഡിറ്റിംഗ് സെക്ഷനും മനസ്സിലായല്ലോ ആദ്യം ചീഫ് എഡിറ്റർ എന്ന് എഴുതാ ഇങ്ങോട്ടൊരു വര വരയ്ക്ക് ഇങ്ങോട്ടൊരു വര വരയ്ക്ക് ഇപ്പുറത്ത് എഡിറ്റിംഗ് സെഷനും ഇപ്പുറത്ത് റിപ്പോർട്ടിംഗ് സെഷനും കൊടുക്കുക എന്തിനാണ് ആദ്യം റിപ്പോർട്ടിംഗ് സെഷൻ കൊടുക്കുന്നതെന്നറിയു ആദ്യം റിപ്പോർട്ടുകൾ വരണം ആ റിപ്പോർട്ടുകളിൽ നിന്നാണ് എഡിറ്റിംഗ് സെഷന് പണിയുള്ളൂ അപ്പോൾ ആദ്യം റിപ്പോർട്ടിംഗ് സെഷൻ എഴുതാ ആ സെക്ഷനിലെ കീഴിൽ വരുന്ന ആദ്യത്തെ വ്യക്തി ബ്യൂറോ ചീഫാണ് ഈ ഒക്കെ ടോപ്പിൽ ആ ബ്യൂറോനെ ഒരാളെ നിയമിച്ചിട്ടുണ്ടായിരിക്കും ചീഫ് എഡിറ്റർ അല്ലാതെ റിപ്പോർട്ടിംഗ് സെക്ഷന് വേണ്ടിയിട്ട് ഒരു ബ്യൂറോ ചീഫിനെ നിയമിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ തൃശ്ശൂർ ബ്യൂറോൻ്റെ ചീഫായിട്ടൊരാളുണ്ടായിരിക്കും അയാളാണ് റിപ്പോർട്ടേഴ്സുമായി റിലേറ്റീവ് ആവുന്ന എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നുണ്ടായിരിക്കുക ദെൻ അയാളുടെ കീഴിൽ ചീഫ് റിപ്പോർട്ടർ ഉണ്ടായിരിക്കും ചിലപ്പോൾ ചീഫ് റിപ്പോർട്ടേഴ്സായിരിക്കാം ചീഫ് റിപ്പോർട്ടർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരാളായിരിക്കും ചിലപ്പോൾ രണ്ടാളായിരിക്കും പത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് മാറ്റം വരാം അതിനുശേഷം സീനിയർ റിപ്പോർട്ടേഴ്സ് ഉണ്ടായിരിക്കും ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള വലിയ വലിയ വിഷയങ്ങളെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി സ്പോർട്സിൻ്റെ പേജ് കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട ചില സീനിയർ റിപ്പോർട്ടേഴ്സ് ഉണ്ടായിരിക്കും അവർ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ അവരങ്ങനെ ലോക്കൽ വാർത്തകൾ കളക്ട് ചെയ്തു കൊണ്ടുവരികയോ അവർ കളക്ട് ചെയ്തു കൊണ്ടുവരുന്ന വാർത്ത റിജക്റ്റ് ചെയ്യപ്പെടുകയോ ഒന്നുമില്ല അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാർത്ത പിറ്റേ ദിവസത്തെ പത്രത്തിൽ വന്നിട്ടുണ്ടായിരിക്കും കാരണം അത്രയും ഉള്ള വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പത്രം കരുതുന്ന ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യാനാണ് അവരെ ഏൽപ്പിക്കുകയുള്ളു ദെൻ സ്പെഷ്യൽ കറസ്പോണ്ടൻസ് ചില വിഷയങ്ങൾ നടക്കുമ്പോൾ മാത്രം അവരുടെ റിപ്പോർട്ട് നമ്മൾ ചിലപ്പോൾ മേടിക്കും അല്ലെങ്കിൽ ചില ആളുകളെ ചിലതിലേക്ക് മാത്രമായിട്ട് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഞാൻ സ്പോർട്സ് ആണെങ്കിൽ ഞാൻ സ്പെഷ്യൽ ആണ് സ്പോർട്സിന് വേണ്ടി മാത്രം തൃശ്ശൂർ ജില്ലയുടെ ആണെങ്കിൽ എനിക്ക് ആ ജില്ലയിൽ നിന്നുള്ള വാർത്തകളാണ് കൊണ്ടുവരേണ്ടത് അതാണ് എൻ്റെ ഉത്തരവാദിത്തം ആ ഒരു ഏരിയ ഞാൻ കവർ ചെയ്യണം എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഏരിയ ദെൻ റിപ്പോർട്ടേഴ്സ് റിപ്പോർട്ടേഴ്സ് എല്ലായിടത്തേക്കും പോകേണ്ടി വരും എങ്ങോട്ട് പറഞ്ഞാലും പോകേണ്ടി വരും ഇന്നിപ്പോൾ ഒരു പത്രസമ്മേളനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ ഈ റിപ്പോർട്ടർ ചൊല്ലു ആ പത്രസമ്മേളനം കവർ ചെയ്തിട്ട് വരൂ അടുത്ത ആൾ അവിടെ ഏതോ ഒരു വാർഡിൽ ഷൂട്ടൗട്ട് മത്സരം നടക്കുന്നുണ്ട് അത് പോയി റിപ്പോർട്ട് ചെയ്തിട്ട് വരും അല്ലെങ്കിൽ വായനശാലയുടെ ഇനാഗുറേഷൻ നടക്കുന്നുണ്ട് പൊക്കോളൂ ഇങ്ങനെ റിപ്പോർട്ടേഴ്സിനെ എങ്ങോട്ട് വേണമെങ്കിലും പറഞ്ഞേക്കും അവർ പക്ഷേ അവർ കൊണ്ടുവരുന്ന റിപ്പോർട്ടുകൾ ബഹുഭൂരിപക്ഷവും ഇതിനകത്ത് ചേർക്കപ്പെടും പത്രത്തിൽ വരും പിന്നെയുള്ളത് ട്രെയിനിങ് റിപ്പോർട്ടേഴ്സാണ് അവർ ചിലപ്പോൾ ഇവരുടെ കൂടെ പോകേണ്ടി വരും ചിലപ്പോൾ സീനിയറിൻ്റെ കൂടെ ഇരുന്നിട്ട് നമ്മൾ ചില പ്രവർത്തനങ്ങളിൽ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ അവർ കൊണ്ടുവരുമായിരിക്കും വാർത്തകളൊക്കെ പക്ഷെ ഒന്നും പത്രത്തിൽ വന്നോളെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ട്രെയിനീസ് അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്കുള്ള വെയിറ്റേജ് പത്രം അതിന് കൊടുക്കുകയുള്ളൂ ഇനി രണ്ടാമത്തെ സെഷൻ എഡിറ്റിംഗ് സെക്ഷനാണ് എഡിറ്റിംഗ് സെക്ഷനിലെ ഏറ്റവും മുകളിൽ ബ്യൂറോ ചീഫല്ല ന്യൂസ് എഡിറ്ററാണ് ഏറ്റവും മുകളിലുള്ള വ്യക്തി ന്യൂസ് എഡിറ്റർ ആണ് രണ്ടാമത്തേത് ഇവിടെ നമ്മൾ പറഞ്ഞു ചീഫ് റിപ്പോർട്ടർ എന്ന് പറഞ്ഞു ഇവിടെ ചീഫ് റി അല്ല ചീഫ് എഡിറ്റർ ഏറ്റവും മുകളിലുള്ള ആളാണ് അപ്പോൾ പേര് തെറ്റിക്കരുത് ന്യൂസ് എഡിറ്റർ കഴിഞ്ഞാൽ പിന്നെ ചീഫ് സബ് എഡിറ്റർ അയാൾ ഈ ന്യൂസ് എഡിറ്ററിന്റെ കീഴിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരുണ്ടാവും അവർ ഓരോ വിഭാഗങ്ങളായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കും ദെൻ സീനിയർ സബ് എഡിറ്റർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അവരായിരിക്കും ഫ്രണ്ട് പേജിലത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എഡിറ്റ് ചെയ്യുക അത് സാധാരണ സബ് എഡിറ്റേഴ്സിന് കൊടുക്കില്ല കാരണം അവരെന്തെങ്കിലും ഒരു തെറ്റ് വരുത്തിയാൽ അത് പത്രത്തിൻ്റെ ഹോൾ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന വിഷയമായിട്ട് മാറും അപ്പോൾ ചോദ്യം വരിക സീനിയർ സബ് എഡിറ്ററോടായിരിക്കും എന്തുകൊണ്ടത് ശ്രദ്ധിച്ചില്ല പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഇത്രയും വലിയൊരു തെറ്റ് സംഭവിച്ചിട്ട് നിങ്ങൾ അത് നോട്ടീസ് ചെയ്തില്ല എന്നുള്ള ചോദ്യം വരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സീനിയർ സബ് എഡിറ്റർ അയാൾ തന്നെ നേരിട്ടിട്ടായിരിക്കും അത്തരം കോൺട്രവേഴ്ഷ്യൽ പേജുകൾ കൈകാര്യം ചെയ്യുക ദെൻ സ്പെഷ്യൽ ഓർ മാഗസിൻ എഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ താൽപ്പര്യം കണക്കാക്കിയിട്ട് വേണം അവിടെയൊക്കെ എഡിറ്റിംഗ് നടത്താൻ അല്ലെങ്കിൽ അവിടെയൊക്കെ സെലക്ഷൻ നടത്താൻ അപ്പോൾ മാഗസീനോ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള വല്ല പദ്ധതി പങ്ക്തികളോ അച്ചടിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ സെപ്പറേറ്റ് എഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും നമ്മളിപ്പോൾ പറഞ്ഞ സ്പെഷ്യൽ കറസ്പോണ്ടൻസ് പോലെ തന്നെ ദെൻ സബ് എഡിറ്റേഴ്സ് അവരാണ് യഥാർത്ഥത്തിൽ എഡിറ്റിംഗ് ജോലികൾ പത്രത്തിൽ നിർവഹിക്കുന്നത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനാണ് സീനിയർ സബ് എഡിറ്ററും ചീഫ് സബ് എഡിറ്ററും ഒക്കെ ഉണ്ടാവുക സബ് എഡിറ്റേഴ്സ് ഓരോ പേജായിട്ടും ഓരോ പേജായിട്ടും ഓരോരുത്തരാണ് കൈകാര്യം ചെയ്യുക ദെൻ ട്രെയിനി സബ് എഡിറ്റേഴ്സ് അവരുടെയും ജോലി സെയിം തന്നെയാണ് എഡിറ്റിംഗ് പ്രോസസ്സ് തന്നെയാണ് പക്ഷേ സബ് എഡിറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യലാണ് അവർ പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മളുടെ പത്രം ചെയ്യാറുള്ളത് അതിങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുക ഇനി നമുക്ക് ചീഫ് എഡിറ്ററുടെ ജോലി എന്താണെന്ന് നോക്കാം നമ്മളിനി ഓരോരുത്തരെയും കാണും ചീഫ് എഡിറ്ററ് ന്യൂസ് എഡിറ്റർ ചീഫ് സബ് എഡിറ്ററ് അതിനുശേഷം ശേഷം സബ് എഡിറ്റർ സബ് എഡിറ്ററുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ റിപ്പോർട്ടേഴ്സിൻ്റെ കാര്യത്തിൽ ബ്യൂറോ ചീഫിൻ്റെ ഉത്തരവാദിത്വം എന്താണ് ചീഫ് റിപ്പോർട്ടറുടെ ഉത്തരവാദിത്വം എന്താണ് ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയിട്ട് പരിചയപ്പെടും നമ്മളിപ്പോൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ചീഫ് എഡിറ്ററെ പത്രത്തിൻ്റെ ഹെഡാണ് പത്രത്തിൽ വരുന്ന ഏതൊരു വാർത്തയുടെയും റെസ്പോൺസിബിലിറ്റി ഉള്ള പേഴ്സൺ ആണ് ദി എഡിറ്റർ ഈസ് ദി കിങ് പിൻ ഓഫ് ന്യൂസ് പേപ്പർ ബിഫോർ ലോ ആൻഡ് ഇൻ റിയാലിറ്റി ഹീ ഓർ ഷീ ഈസ് ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ദ കമ്മീഷൻസ് ആൻഡ് ഒമിഷൻസ് ഓഫ് എ ന്യൂസ് പേപ്പർ ഒരു ന്യൂസ് പേപ്പറിൽ അച്ചടിക്കപ്പെടുകയോ ആ ന്യൂസ് പേപ്പറിൽ വരികയോ ചെയ്യുന്ന ഏതൊരു കാര്യത്തിൻ്റെയും പൂർണ്ണ പൂർണ്ണോത്തരവാദിത്വം ചീഫ് എഡിറ്റർക്കാണ് അതിനർത്ഥം അദ്ദേഹത്തിന് അത്രയും വിശ്വാസമുള്ള തെറ്റ് വരുത്തില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളവരെ കൊണ്ട് വേണം എഡിറ്റിംഗ് പ്രോസസ്സ് ചെയ്യിക്കാൻ അവരെ ഇദ്ദേഹത്തിന് പെടുത്തണമെന്ന് വിചാരിച്ചൊരു വാർത്ത കൊടുത്താൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെടാതെ ആ വാർത്ത പബ്ലിഷ് ചെയ്യപ്പെട്ടാലും കോടതിയുടെ മുമ്പിലായാലും മൊത്തം റിയാലിറ്റിയിൽ കണക്കാക്കിയാലും അതിൻ്റെ പൂർണ്ണോത്തരവാദിത്വം ചീഫ് എഡിറ്റർക്ക് തന്നെയായിരിക്കും ഇറ്റ് ഈസ് ദി എഡിറ്റർ

അല്ലെങ്കിൽ കോടതി അലക്ഷ്യം ഒരു പേഴ്സണെ ഹരാസ് ചെയ്യുന്ന തരത്തിൽ പാർലമെൻറ്റിൻ്റെ നടപടികളെ കളിയാക്കുന്ന തരത്തിലുള്ളതായി കഴിഞ്ഞാൽ കോടതി നടപടികൾ ആദ്യം നേരിടുമ്പോൾ അതിലെ ഫേസ്റ്റ് വ്യക്തി ചിലപ്പോൾ ആ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ വാർത്തയിലാണ് ഒരു കോടതി അലക്ഷ്യം സംഭവിച്ചതെന്ന് നിങ്ങൾ വിചാരിക്കൂ ആ റിപ്പോർട്ടറുടെ പേര് മുകളിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഞാൻ എഴുതിയൊരു വാർത്തയിൽ ഞാൻ പറയുകയാണ് കോടതി ചെയ്തത് അങ്ങേറ്റത്തെ കടുത്ത അനീതിയാണ് മറ്റേ ഞാൻ ആ വാർത്തയുടെ മുള്ളൻ്റെ പേര് എഴുതിയിട്ടുണ്ട് അരുൺ ഫ്രാൻസിസ് പക്ഷേ കോടതി വിളിപ്പിക്കുമ്പോൾ കോടതി ആദ്യം വിളിപ്പിക്കുക ഞാൻ മനോരമയിലെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മനോരമയുടെ ചീഫ് എഡിറ്ററെ വിളിക്കും എന്ത് ധൈര്യത്തിലാണ് കോടതിക്ക് ഇത്രയും വലിയൊരു അലക്ഷ്യം പറഞ്ഞത് എന്ത് തെളിവാണ് അതിന് നിങ്ങളുടെ കയ്യിലുള്ളത് ഇതിനെങ്ങനെയാണ് നിങ്ങൾ ന്യായീകരിക്കുക ആദ്യത്തെ ചോദ്യം അദ്ദേഹത്തോടാണ് അത് കഴിഞ്ഞിട്ടേ എനിക്ക് പണി കിട്ടുള്ളൂ എനിക്ക് പണി കിട്ടും അതുറപ്പാണ് ഞാൻ ചോദ്യം ചെയ്യപ്പെടുമായിരിക്കാം പക്ഷേ ആ ചോദ്യം ചെയ്യപ്പെടുന്നതിന് ഇത്തിരി ടൈം എനിക്ക് കിട്ടും ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കില്ല ഇറ്റ് ഈസ് ഓൾസോ ദി എഡിറ്റർ ഹു ഹാസ് ടു ഫേസ് ദ മ്യൂസിക് വൻ ആൻഡ് ആഗ്രി റീഡർ ഓർ എ ഗ്രൂപ്പ് ഓഫ് റീഡേഴ്സ് സ്റ്റോം ദി എഡിറ്റേഴ്സ് ചേംബർ to protest over anything published or not published. ഏതെങ്കിലും സമയത്ത് ഒരു വിഭാഗം ആൾക്കാർ പത്രത്തിനെതിരായിട്ടോ പത്രം കൊടുത്തൊരു വാർത്തയ്ക്കെതിരായിട്ടോ തിരിഞ്ഞാൽ അതിൽ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരുന്നതും അതിന് ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കേണ്ടി വരുന്നതും ചീഫ് ആയിരിക്കും ദി എഡിറ്റർ ടേക്ക്സ് ഓൾ ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ

തെറ്റായിട്ടുള്ള രീതിയിലൊരു വിശ വിശദീകരണം കൊടുക്കുകയോ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വവും ഈ പറയുന്ന ചീഫ് എഡിറ്റർക്ക് തന്നെയായിരിക്കും അത് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായാലും ആയില്ലെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ തലയിൽ തന്നെയാണ് വന്നു വീഴുക അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ അദ്ദേഹം വളരെ ശ്രദ്ധ ചൊലുത്തേണ്ടതുണ്ട് ഒപ്പം അദ്ദേഹമാണ് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിനെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവേണ്ട വ്യക്തി എ ഫ്യൂ ഡെക്കേഡ്സ് എർലിയോ മോസ്റ്റ് റെപ്യൂട്ടഡ് ന്യൂസ് പേപ്പർ were non or associated with the names of great editors but presently there has been an un undermining of pivotal position of the editors in newspapers most leading publishing house opt for editors from among the proprietors

ഗാന്ധിജി മൂന്നോളം പത്രങ്ങൾ എഡിറ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്നു അതിൻ്റെ ചീഫ് എഡിറ്റർ ആയിരുന്നു ജവഹർലാൽ നെഹ്റു എഡിറ്റർ ആയിരുന്നു ബാലഗംഗാധർ തിലക് എഡിറ്റർ എഡിറ്ററായിരുന്നു ഗോപാലകൃഷ്ണ എഡിറ്റർ ആയിരുന്നു അപ്പം ഇതൊക്കെ ഇവരൊക്കെ ചെയ്തിരുന്നത് അതൊരു ഡിവോട്ടഡ് ആയിട്ടുള്ള പൊസിഷനായിട്ട് അവർ ഏറ്റെടുക്കുകയായിരുന്നു പക്ഷെ ഇന്ന് കാലത്ത് അത് ശരിക്കും പറഞ്ഞാൽ ഓണർഷിപ്പിൻ്റെ ബേസിസിലേക്ക് മാറാനായിട്ട് തുടങ്ങി ആരാണോ പത്രം ഓൺ ചെയ്യുന്നത് അവർ തന്നെ ചീഫ് എഡിറ്റർ പോസ്റ്റിൽ ഇരിക്കാൻ തുടങ്ങുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ അവരുടെ താല്പര്യവും പത്രത്തിൻ്റെ താല്പര്യവും ഒന്നായിരിക്കും അല്ലെങ്കിൽ ചീഫ് എഡിറ്റർ എന്ന രീതിയിൽ അയാൾ എഴുതിയത് എന്താണോ അല്ലെങ്കിൽ പത്രത്തിൽ വന്നിട്ടുള്ളത് എന്താണോ അത് ഓണറെ കൂടി ബാധിക്കുന്നൊരു വിഷയമാവും കാരണം ആദ്യത്തെ ആൾ ചീഫ് ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ രണ്ടാമത്തെ ആൾ വരാൻ പോണത് പണി ഓണർക്കാണ് അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ടർ ചിലപ്പോൾ മൂന്നാമത്തെയോ നാലാമത്തെയോ പ്രതിയായിട്ടേ വരള്ളൂ അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു മാറ്റം വന്നിട്ടുള്ളത് പിന്നെ അത് മാത്രമല്ല ചീഫ് എഡിറ്ററാണ് പത്രത്തിൻ്റെ ഓണർ എന്നുള്ളൊരു ധാരണ പൊതുവേ ഇന്നത്തെ സമൂഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ മിക്ക പത്രത്തിൻ്റെയും ഓണേഴ്സ് തന്നെയാണ് അതിൻ്റെ ചീഫ് എഡിറ്റർ പോസ്റ്റിലിപ്പോൾ ഇരിക്കുന്നത് ദി എഡിറ്റർ ഈസ് നോട്ട് ആസ് കോമൺലി ബിലീവ്ഡ് എ പേഴ്സൺ ഹൂ റൈറ്റ്സ് ദി എഡിറ്റോറിയൽ ഒരിക്കലും നമ്മളങ്ങനെ തെറ്റായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല എഡിറ്റോറിയൽ എഴുതുന്ന ആളാണ് ചീഫ് എഡിറ്റർ എന്ന് തെറ്റിദ്ധരിക്കരുത് കാരണം ചീഫ് എഡിറ്ററ് നേരിട്ട് വന്ന് എല്ലാ ദിവസവും എഡിറ്റോറിയൽ എഴുതി കൊടുക്കാനുള്ള സാധ്യതയില്ലാത്തതിനാൽ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ എഡിറ്ററോടോ അല്ലെങ്കിൽ ന്യൂസ് എഡിറ്ററോ ആയിരിക്കും എന്തു ചെയ്യുക എഡിറ്റോറിയൽ എഴുതുന്നുണ്ടായിരിക്കും എന്താണ് കണ്ടൻറ് എന്നൊക്കെ ചിലപ്പോൾ ചീഫ് എഡിറ്ററെ അറിയിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ചീഫ് എഡിറ്റർ നേരിട്ട് എഡിറ്റോറിയൽ എഴുതാറില്ല ഹി ഓർ ഷീ കണ്ടക്ട്സ് ദ ന്യൂസ് ഓപ്പറേഷൻസ് ഓഫ് ദി ന്യൂസ് പേപ്പർ എവറി ന്യൂസ് പേപ്പർ ഇൻ ഇന്ത്യ ഈസ് റിക്വയർഡ് അണ്ടർ ദി ലോ ടു പബ്ലിഷ് ദ നെയം ഓഫ് ദി എഡിറ്റർ എല്ലാ വാർത്തകളും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും അവിടുത്തെ പ്രവർത്തനങ്ങളെ ഏകോകരിക്കുന്നതുമൊക്കെ ഈ പറഞ്ഞ ചീഫ് ആയിരിക്കും എന്നിരുന്നാൽ പോലും ഈ ചീഫ് എഡിറ്ററുടെ പേര് അച്ചടിക്കാതെ ചീഫ് എഡിറ്ററുടെ പേര് പബ്ലിഷ് ചെയ്യാതെ ഒരു പത്രം പോലും ഇന്ത്യയിൽ പുറത്തിറങ്ങാറില്ല ദി സ്പിൻ റെസ്പോൺസിബിലിറ്റി ഓൺ ദി എഡിറ്റർ ഫോർ വാട്ട് ഗോസ് ടു പ്രിൻറ് ഈ ഫെ ന്യൂസ് പേപ്പർ വയലേറ്റ്സ് ദ ലോ ഓഫ് ദി ലാൻഡ് ദ പേഴ്സൺ റെസ്പോൺസിബിൾ ക്യാൻ ഈസിലി ബി ഐഡൻറ്റിഫൈഡ് ലൊക്കേറ്റഡ് ആൻഡ് ബുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പബ്ലിക്കേഷൻസിലെല്ലാത്തിലും ചീഫ് എഡിറ്ററുടെ പേര് കൊടുക്കുന്നത് ആ പബ്ലിക്കേഷൻ ഏതെങ്കിലും തരത്തിൽ ഈ നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങളെ മറികടക്കുകയോ ഈ നാട്ടിലെ സാമൂഹിക നീതിക്ക് നിരക്കാത്ത രീതിയിൽ എന്തെങ്കിലും പബ്ലിക്കേഷൻ നടത്തുകയോ ചെയ്താൽ അതിനുത്തരവാദിയായിട്ടുള്ള വ്യക്തിയെ കണ്ടെത്തുന്നതിന് എളുപ്പം കണ്ടെത്തുന്നതിനും അദ്ദേഹത്തെ പിടിക്കുന്നതിനും വേണ്ടിയിട്ടാണ് എല്ലാത്തിനും എഡിറ്ററുടെ പേര് നിർബന്ധമാക്കിയിരിക്കുന്നത് എ ബെഡ് ആഫ് റോസസ് ആൻഡ് ഹാസ് നെവർ ബീൻ സോറി എൻ എഡിറ്റർഷിപ്പ് ഇസ് നോട്ട് എ ബെഡ് ആഫ് റോസസ് ആൻഡ് ഹാസ് നെവർ ബീൻ സീൻ ആൽ ദോ എഡിറ്റുപൈ വെൽ ഫർണിഷ്ഡ് ആഫീസസ് വർക്കൾസ് ആൻഡ് പ്രൈം ഇമ്പോർട്ടൻസ് ഇൻ പബ്ലിക് മീറ്റിംഗ്സ് ദ വർക്ക് അണ്ടർ സെവറി പ്രെഷർ ഇതൊക്കെ ചെറിയ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന പോലത്തെ കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസ് നല്ല ഭംഗിയുള്ളതായിരിക്കും അതിൻ്റെ ആവശ്യം അതൊക്കെ എന്തിനാണ് പറയേണ്ട കാര്യം ചീഫ് എഡിറ്ററുടെ ഓഫീസ് നല്ലതായാലും നല്ലതല്ലെങ്കിലും എന്താ കാര്യമുള്ള ആ പേപ്പറിൽ വരുന്ന കണ്ടന്റ് നല്ലതല്ലെങ്കിൽ പിന്നെ ചീഫ് എഡിറ്റർ എത്ര നല്ലതായിട്ട് എന്താ കാര്യം അപ്പോൾ അതൊക്കെ വെറുതെ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പി പി ഷാജു സാറ് പറഞ്ഞിരിക്കുന്നതാണ് എന്നാലും നിങ്ങൾക്ക് എഴുതേണ്ടപ്പോൾ എഴുതാം പിന്നെ അയാൾക്ക് പബ്ലിക് മീറ്റിങ്ങിൽ നല്ലൊരു സ്വീകരണം കിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും പിന്നെ എന്ത് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് നല്ല വണ്ടികൾ കൊടുക്കും ഇതൊക്കെ എന്തെങ്കിലും പറയേണ്ട കാര്യമാണ് ദെൻ എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട് ബട്ട് ഹി വർക്ക്സ് അണ്ടർ പ്രഷർ ഒരുപാട് ഒരു എന്താ പറയുക സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ മുകളിൽ വലിയ പ്രഷറുണ്ട് കാരണം ഇതിൽ അച്ചടിക്കപ്പെടുന്നതിൻ്റെ എല്ലാത്തിൻ്റെ ഉത്തരവാദി അദ്ദേഹം മാത്രമാണ് ദി ഫൈനൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബ്രിംഗിങ് ഔട്ട് ദ പേപ്പർ റെസ്റ്റ് വിത്ത് ദി എഡിറ്റർ ഹി ഓർ ഷീ ഷുഡ് ഫേസ് ദ മ്യൂസിക് ഫ്രം ദി മാനേജ്മെൻറ്റ് അഡ്വർടൈസേഴ്സ് ഗവൺമെൻസ് ആൻഡ് പബ്ലിക് ഫോർ ഓൾ ആക്ട് ഓഫ് ഒമിഷൻ ആൻഡ് സോറി കമ്മീഷൻ ആൻഡ് ഒമിഷൻ ചിലത് വേണ്ടാന്ന് വെച്ചാലും ചിലത് വേണമെന്ന് വെച്ചാലും എല്ലാവരിൽ നിന്നുള്ളതും അവസാനം കേൾക്കേണ്ടി വരുക ചീഫ് എഡിറ്ററാണ് പരസ്യം കൊടുത്തവർ പറയും ഞങ്ങളുടെ പരസ്യം ഇങ്ങനെ കൊടുക്കാനല്ലേ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു ഞങ്ങളുടെ പരസ്യം എന്തുകൊണ്ട് ഇത്രേലും വെച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു ഞങ്ങളുടെ പരസ്യം ഫുൾ പേജ് കൊടുക്കാൻ പറഞ്ഞല്ലേ എന്താ ഹാഫ് പേജ് കൊടുത്തിരിക്കണെ ഉത്തരം പറയണം ലക്ഷങ്ങളും കോടികളും എണ്ണി മേടിച്ചിട്ട് ഇങ്ങനെയാണോ ഞങ്ങളുടെ പ്രോഡക്റ്റിനോട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയോട് ചെയ്യുന്നത് അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രഷർ ഉണ്ടാവും നമ്മളുടെ പത്രത്തിൽ അങ്ങനെ ഒരു വാർത്ത വരാൻ പാടില്ലായിരുന്നു താൻ എന്തുകൊണ്ടത് ശ്രദ്ധിച്ചില്ല ഇങ്ങനെയുള്ള നൂറുകണക്കിന് ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം പറയേണ്ടി വരും അതാണ് ഞാൻ പറഞ്ഞത് സംഭവം കാണുമ്പോൾ തോന്നും ആ ഇതൊരു പൂച്ചണ്ട് കിട്ടിയ അവസ്ഥയാണല്ലോ എന്ന് പക്ഷെ ശരിക്കും അത് അങ്ങനെയൊന്നല്ല അത് ശരിക്കൊരു മുൾക്കിരീടമാണ് എല്ലായിടത്തും നമുക്ക് വലിയ പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ അംഗീകരിക്കും ആ ഇതാ ഇപ്പോൾ കടന്നു വരുന്ന അരുൺ ഫ്രാൻസിസ് ആണ് മലയാള മനോരമയുടെ ചീഫ് എഡിറ്റർ ഇന്ന് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള മാഗസിൻ ന്യൂസ് പേപ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്ഷണിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അത് ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്രത്തോളം ആണെന്ന് നമുക്ക് മാത്രമേ അറിയാനായിട്ട് പറ്റുകയുള്ളൂ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൻ എഡിറ്റർ ആൻഡ് പ്രോപ്പറൈറ്റേഴ്സ് നീഡ് നോട്ട് ടു ബി എ സ്മൂത്ത് വൺ ഓൾവേസ് വി ഹാവ് ന്യൂമറസ് കേസസ് ഇൻ ഇന്ത്യ വേർ ദ എഡിറ്റേ ഹാഡ് ടു സ്റ്റെപ്പ് ഡൗൺ ഓൺ അക്കൗണ്ട് ഓഫ് ഡിസഗ്രിമെൻറ്റ് വിത്ത് ദ പ്രോപ്പറൈറ്റേഴ്സ് പല സമയത്തും പല എഡിറ്റേഴ്സും ഈ പ്രവർത്തനങ്ങൾ നിർത്തിയിട്ട് അവസാനിപ്പിച്ചിട്ട് വിട്ടുകളഞ്ഞിട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്തിൻ്റെ പേരിൽ മാനേജ്മെൻറ്റുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനൊത്ത രീതിയിൽ വർക്ക് ചെയ്യാൻ കഴിയാത്തതിൻ്റെയും പേരിൽ പലരും പല മാനേജ്മെൻറ്റുകളിൽ നിന്ന് വിട്ടു പോവാനും പല പത്രസ്ഥാപനങ്ങളും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ജോലി തന്നെ ആ പ്രൊഫഷൻ തന്നെ ഉപേക്ഷിച്ച് പോവേണ്ട സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇൻ സം കേസസ് ദ പ്രോപ്പറൈറ്റേഴ്സ് ഹാവ് അൺസെറിമോണിയസ്ലി കിക്ഡ് ഔട്ട് ദി എഡിറ്റേഴ്സ് ഫ്രം ദി ഓർഗനൈസേഷൻസ് ലെജൻഡറി മലയാളം എഡിറ്റർ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഹാഡ് ലെഫ്റ്റ് ദി എഡിറ്റർഷിപ്പ് ഓഫ് മെനി ന്യൂസ് പേപ്പേഴ്സ് ഓൺ അക്കൗണ്ട് ഓഫ് ഡിസഗ്രിമെൻറ്റ് വിത്ത് ദി ഓണേഴ്സ് വളരെ ഫേമസ് ആയിട്ടുള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പള്ള പോലെയുള്ള എഡിറ്റർ പല തവണ താൻ വർക്ക് ചെയ്യുന്ന പത്രത്തെ വിട്ടിട്ട് വേറെ പത്രങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം മാനേജ്മെൻറ്റ് പറയുന്നത് അക്ഷരം പ്രതി അച്ചടിച്ച് കൊടുക്കാനും അതിനുവേണ്ടി കൊട പിടിക്കുന്ന ഒരാളായിട്ട് നിൽക്കാനും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എഡിറ്റർ ജനങ്ങളുടെ ഭാഗത്ത് നിലനിൽക്കേണ്ട ആളാണ് ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കേണ്ട വാർത്തകൾ അവർക്ക് കിട്ടത്തക്ക രീതിയിലേക്ക് വാർത്തകൾ എഴുതാനും തയ്യാറാക്കാനും പത്രത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ് അല്ലാതെ മാനേജ്മെൻറ്റ് പറയുന്ന വാർത്തകൾ മാത്രം പ്രസിദ്ധീകരിക്കാനും പറയുന്നത് ഒഴിവാക്കാനും തയ്യാറാകുന്ന ഒരു വ്യക്തിയായിട്ട് ആ കസേരയിൽ ഇരിക്കാൻ താല്പര്യം ഒരുപാട് പത്രങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ഇറങ്ങി പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് സം പീപ്പിൾ ഹോൾഡ് ദ വ്യൂ ദാറ്റ് An editor is responsible solely to his or her consciousness and to the readers. Interference, sorry, uh, interference on the editorial policy or the discharge of the duties of an editor is to be considered an assault on the freedom of the press and it should be resisted at any cost. But there are few takers. ഫോർ ദിസ് വ്യൂ ശരിക്കും പറഞ്ഞാൽ പ്രസ് ഫ്രീഡം എന്ന് പറയുന്നത് എഡിറ്റർക്ക് കിട്ടേണ്ട പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എഡിറ്റർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിലൂടെയാണ് പ്രസ് ഫ്രീഡം പൂർത്തീകരിക്കപ്പെടുന്നത് പക്ഷേ എന്തുകൊണ്ടോ പലപ്പോഴും നമ്മുടെ നാട്ടിൽ പല പത്രങ്ങളിലെ എഡിറ്റേഴ്സിനും ചീഫ് എഡിറ്റേഴ്സിനും അവരുടേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് പറ്റുന്നില്ല പ്രൊപ്പറേറ്റർക്ക് വേണ്ടി ഓണർക്ക് വേണ്ടി വിടുവേല ചെയ്യേണ്ട ആൾക്കാരായിട്ട് പല ചീഫ് എഡിറ്റേഴ്സും മാറുകയാണ് ഇതാണ് എത്തിക്സിൻ്റെ ഏറ്റവും വലിയ മൂല്യച്യുതി എന്നൊക്കെ നമ്മൾ പറയും മൂല്യമില്ലാതാവുന്ന അവസ്ഥ പ്രസ് ഫ്രീഡം ഉണ്ടായിട്ട് കാര്യമില്ല ആ പ്രസ് ഫ്രീഡം ഉപയോഗിക്കാൻ കഴിവുള്ള ആൾക്കാർ അതിൻ്റെ തലപ്പത്തുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ പ്രസ് ഫ്രീഡം കൊണ്ട് ഉപ ഉപകാരമുള്ളൂ അല്ലെങ്കിൽ അത് വെറും എന്താ പറയുക ഷോക്കേസ് ഡോൾ മാത്രമാണ് ഫ്രീഡം ഒക്കെ ഉണ്ടെന്ന് പറയാം പറയാൻ തന്നെ പറ്റുള്ളൂ ഉപകാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല റണ്ണിംഗ് എ ബിഗ് ന്യൂസ് പേപ്പർ ഇൻവോൾവ്സ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് സെവറൽ ക്രോസ് ഓഫ് റുപ്പീസ് ആൻഡ് സച്ചാസ് ദർ വെർ ദർ ആർ വൈറ്റൽ ബിസിനസ് കൺസേൺ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ ന്യൂസ് പേപ്പർ ഒരു ന്യൂസ് പേപ്പർ ഇറങ്ങുന്നതിൻ്റെ പിന്നിൽ കോടികളുടെ ബിസിനസ് താല്പര്യങ്ങളുണ്ടായിരിക്കും ആ ബിസിനസ് താല്പര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ പത്രം പിന്നീട് ഇറക്കാനായിട്ട് പറ്റില്ല ഇന്ന് പത്ത് കോടി ഇറക്കിയവനെ തൃപ്തിപ്പെടുത്തിയാലേ അവൻ നാളെയും പത്ത് കോടി ഇറക്കുള്ളൂ എങ്കിൽ മാത്രമേ പത്രം നടന്നു പോവുള്ളൂ നാളെ അവൻ്റെ ഒരു കോടി കിട്ടിയുള്ളൂ എങ്കിൽ ഒൻപത് കോടി ഇല്ലാത്തതിൻ്റെ പേരിൽ പത്രം ഇറങ്ങാത്ത അവസ്ഥ വരും അപ്പം നമ്മൾ എന്തു ചെയ്യും മാനേജ്മെൻറ്റ് അയാളെ തൃപ്തിപ്പെടുത്താനായിട്ട് മാക്സിമം വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കും അതിനംഗീകരിക്കാൻ ചില ന്യൂസ് എഡിറ്റേഴ്സിനെ അല്ലെങ്കിൽ ചീഫ് എഡിറ്റേഴ്സിനെ പറ്റാതെ വരുമ്പോഴാണ് തർക്കമാവുന്നതും അവരതിൻ്റെ പേരിൽ പുറത്താക്കപ്പെടുന്നു ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ദാറ്റ് എ ന്യൂസ് പേപ്പർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബട്ട് ഇറ്റ് ഹാസ് ടു ബി സോൾവ് ആൻഡ് ഷുഡ് ജനറേറ്റ് പ്രോഫിറ്റ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് പത്രം ഉണ്ടാക്കാൻ വേണ്ട കോസ്റ്റ് ഇത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇഷ്യൂ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് ആൻ എഡിറ്റർ ഈസ് വെൽ അഡ്വൈസ്ഡ് പ്രയർ ടു ഹിസ് ഓർ ഹർ ആക്സെപ്റ്റിംഗ് ദി അപ്പോയിൻറ്റിംഗ് ടു സീ ദാറ്റ് ഹി ഓർ ഷീ is on a similar wavelength with his employer. ഇവിടെ നിലനിന്ന് പോകണമെങ്കിൽ എപ്പോഴും നമ്മൾ നമ്മളുടെ ഓണേഴ്സുമായിട്ടും മാനേജ്മെൻറ്റുമായിട്ടും ഒരു സെയിം വേവ് ലെങ്ത് നിലനിർത്തിക്കൊണ്ടു പോവാനോ അല്ലെങ്കിൽ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന താല്പര്യങ്ങൾ സെയിം ആയിട്ട് വരുന്ന ആളുകളാവുകയോ വേണം എങ്കിൽ മാത്രമേ ഈ പ്രവർത്തനം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ

അത് കൃത്യമായിട്ട് എഴുതി ഫിക്സ് ചെയ്ത് അവരുടെ സ്ഥാപനത്തിൽ സൂക്ഷിക്കുക ചീഫ് എഡിറ്ററായിട്ട് ജോയിൻ ചെയ്യാൻ വരുന്ന വ്യക്തി ആ പോളിസി മൊത്തം വായിച്ചു നോക്കി അയാൾക്ക് അതുപ്രകാരം പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആ വർക്ക് ഏറ്റെടുത്താൽ മതി അല്ലെങ്കിൽ അയാൾക്ക് ആദ്യമേ തന്നെ ചെയ്തു പോവാം എനിക്ക് ഈ പോളിസി പ്രകാരം മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ എന്താ മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീഫ് എഡിറ്റർക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടും ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഇൻഡിപെൻഡൻ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഈ പോളിസിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പുറത്തു പോകാൻ പറ്റില്ല ഈ ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആവശ്യം പോലെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും സം ന്യൂസ് പേപ്പേഴ്സ് സച്ചാസ് ദ ടൈംസ് ഓഫ് ഇന്ത്യ ഹാവ് ഡൺ എവേ വിത്ത് ദി പോസ്റ്റ് ചീഫ് എഡിറ്റർ സം അതേഴ്സ് സച്ചാസ് ദി ഹിന്ദു ആൻഡ് ദി മലയാള മനോരമ ചൂസ് ദി എഡിറ്റർ ഫ്രം ദി ഫാമിലി ഓഫ് ദി പ്രൊപ്പറൈറ്റേഴ്സ് so സോ ദാറ്റ് ദേ ക്യാൻ അവോയ്ഡ് പോസിബിൾ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഇൻ ദി എഡിറ്റോറിയൽ മാറ്റേഴ്സ് ദി ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ളവർ ഇങ്ങനെയാണ് ന്യൂസ് പേപ്പറിൻ്റെ ചീഫ് എഡിറ്ററെ തിരഞ്ഞെടുക്കുന്നത് അവരുടെ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ കഴിയുന്ന വ്യക്തി പക്ഷേ ഹിന്ദുവിൻ്റെയും മനോരമയുടെയും നിങ്ങൾ നോക്കിയാൽ കാണാം മനോരമയുടെ മാമൻ മാത്യു ആണ് വരിക ആ മാമൻ മാത്യു തന്നെ അടുത്ത പ്രാവശ്യം തുടർന്നു വരും അല്ലെങ്കിൽ ആ ഫാമിലിയിൽ നിന്ന് പെട്ട വേറെ ഏതെങ്കിലും മാത്യുമാർ മാമൻ മാത്യുമാർ തുടർന്നു വരും അവരുടെ ഫാമിലിയുടെയാണ് മലയാള മനോരമ പത്രം അപ്പോൾ അവരിൽ നിന്ന് തന്നെ ചീഫ് എഡിറ്ററെ തിരഞ്ഞെടുക്കും അപ്പോൾ എന്താ മെച്ചം ഓണറുടെ താല്പര്യവും ചീഫ് എഡിറ്ററുടെ താല്പര്യവും ഒന്നാവുമ്പോൾ പത്രത്തിൻ്റെ മൊത്തം കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒരേ വേവ് ലെങ്ത്തിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും രണ്ടാമത്തത് ന്യൂസ് എഡിറ്ററാണ് നമ്മൾ പറഞ്ഞു ചീഫ് എഡിറ്ററുടെ തൊട്ടു താഴെ വരുന്ന ആളാണ് ന്യൂസ് എഡിറ്റർ എന്താണ് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് നോക്കാം ദി ന്യൂസ് എഡിറ്റർ ഈസ് വൺ ഓഫ് ദി

അദ്ദേഹത്തിന് രണ്ടിലും കൺസേൺ ഉണ്ടായിരിക്കും ന്യൂസിൻ്റെ വാല്യൂവിലും കൺസേൺ ഉണ്ടായിരിക്കും പ്രോഫിറ്റ് വാല്യൂയിലും കൺസേൺ ഉണ്ടായിരിക്കും മിക്കവാറും അദ്ദേഹം തന്നെയായിരിക്കും പ്രൊപ്പറേറ്ററും പക്ഷെ ന്യൂസ് എഡിറ്റർ എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് ജേണലിസ്റ്റ് തന്നെയായിരിക്കും അദ്ദേഹമാണ് ന്യൂസ് സംബന്ധമായ ഇതിൽ വരുന്ന കണ്ടൻറ്റ് സംബന്ധമായ എല്ലാ വിവരങ്ങളെയും ക്രോഡീകരിച്ച് അന്നത്തെ ഒരു പത്രം ഇറങ്ങുന്നതിൻ്റെ ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഒരു ദിവസത്തെ ഹോൾ ഡേ അദ്ദേഹത്തിൻ്റെ കീഴിലൂടെ ആയിരിക്കും പത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നു ന്യൂസ് എഡിറ്റർ ഈസ് ഇൻ ചാർജ് ഓഫ് ന്യൂസ് റൂം ആൻഡ് ഹിസ് മേജർ റെസ്പോൺസിബിലിറ്റി ഈസ് ഇൻ ദി സെലക്ഷൻ ഓഫ് ന്യൂസ് സ്റ്റോറീസ് ആണ് ഞാൻ പറഞ്ഞത് അദ്ദേഹമാണ് ന്യൂസ് സ്റ്റോറി സെലക്ട് ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി അദ്ദേഹത്തിന് തീരുമാനിക്കാം ഏതൊക്കെ വാർത്ത കൊടുക്കണം ഏതൊക്കെ കൊടുക്കണ്ട എന്നുള്ളതിൽ ഒരു ഫൈനൽ അതോറിറ്റി എടുക്കാൻ അധികാരമുള്ള വ്യക്തിയാണ് ഹി ഓർ ഷി അലോക്കേറ്റ്സ് ടാസ്ക് ടു ന്യൂസ് ടീം

തീരുമാനിക്കുന്നത് ന്യൂസ് എഡിറ്ററാണ് എന്നിട്ട് അത് അദ്ദേഹം റിപ്പോർട്ടേഴ്സിന് അത് കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും ആരൊക്കെ എവിടെയൊക്കെ പോകണം എന്തൊക്കെ കളക്ട് ചെയ്യണം എങ്ങനെ അതിനെ റിപ്പോർട്ടാക്കി മാറ്റണം ന്യൂസ് എഡിറ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾ റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് ചീഫ് എഡിറ്റർക്കാണ് ചീഫ് എഡിറ്റർ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ആൻസറേബിളായിട്ട് നിൽക്കേണ്ട വ്യക്തിയാണ് ന്യൂസ് എഡിറ്റർ അതുകൊണ്ട് അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ചിരിക്കണം എ ഗുഡ് ന്യൂസ് എഡിറ്റർ ഈസ്

ചീഫ് എഡിറ്റർക്ക് വേണ്ടി കേൾക്കാനും ചീഫ് എഡിറ്റർക്ക് വേണ്ടി കാണാനും നിയോഗിക്കപ്പെടുന്ന വ്യക്തിയാണ് ന്യൂസ് എഡിറ്റർ ഞാൻ പറഞ്ഞല്ലോ ചീഫ് എഡിറ്റർ പത്രത്തിൻ്റെ ഓണർ ആയതുകൊണ്ട് തന്നെ എപ്പോഴും പത്രത്തിൽ വന്നിരുന്ന് രാവിലെ മുതൽ രാത്രി വരെ അല്ലെങ്കിൽ രാത്രി കിട്ടുന്ന വാർത്തകൾ എങ്ങനെ പ്രസിദ്ധീകരിക്കുന്നു എന്നൊന്നും അദ്ദേഹത്തിന് നോക്കാൻ പറ്റില്ല അദ്ദേഹം എപ്പോഴെങ്കിലും പത്രം ചിലപ്പോൾ വായിച്ചു നോക്കുമായിരിക്കാം അദ്ദേഹം എപ്പോഴും കാര്യങ്ങൾ തിരക്കുന്നതും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയേണ്ട കാര്യങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വമൊക്കെ ചീഫ് എഡിറ്റർ രാജാവാണെങ്കിൽ ന്യൂസ് എഡിറ്റർ അദ്ദേഹത്തിൻ്റെ മന്ത്രിയാണ് എന്ന് വേണമെങ്കിൽ സാഹിത്യപരമായിട്ട് പറയാം ദി ആക്ച്വൽ ന്യൂസ് പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് ഹെഡഡ് ബൈ ദ ന്യൂസ് എഡിറ്റർ ഇൻ എ ന്യൂസ് പേപ്പർ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ന്യൂസ് പ്രിപ്പറേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ആൾ ന്യൂസ് എഡിറ്റർ ആണ് a news editor in consultation with the chief reporter will decide what news story should be covered and in what detail as the final authority on news he or she has the power to stop the printing of a newspaper in order to accommodate a important fast breaking news story ഒരു പത്രത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് ഉൾക്കൊള്ളിക്കണം എന്ത് ഉൾക്കൊള്ളിക്കേണ്ട എത്രത്തോളം ഡീറ്റെയിൽ ചെയ്യണം എത്രത്തോളം കുറയ്ക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ് ന്യൂസ് എഡിറ്റർ ഒരവശ്യഘട്ടത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്ത മിസ് ചെയ്തു പോയാൽ അതിനെ ആഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പത്രത്തിൻ്റെ പ്രസിദ്ധീകരണം തടയാൻ വരെ അതോറിറ്റി ഉള്ള ആളാണ് ന്യൂസ് എഡിറ്റർ ചീഫ് എഡിറ്റർ പറഞ്ഞാൽ കൂടി ചിലപ്പോൾ പ്രസിദ്ധീകരണം നിർത്തിവെക്കില്ല പക്ഷേ ന്യൂസ് എഡിറ്റർ പറയുകയാണ് പ്രസിദ്ധീകരണം നിർത്തുക നമ്മൾ ഒരു മാറ്റം വരുത്തിയിട്ടാണ് ഇനി പ്രസിദ്ധീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ പത്രത്തിൻ്റെ പ്രസിദ്ധീകരണം നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവും ഹി ഓർ ഷീ മസ്റ്റ് സ്കാൻ ഓൾ ഇൻകമ്മിങ് ന്യൂസ് ആൻഡ് ഇഷ്യൂ ഡയറക്ഷൻസ് ഫോർ അപ്രോപ്രിയേറ്റ് എഡിറ്റിംഗ് ഡമ്മി ഫോർ ദ ഫസ്റ്റ് പേജ് ഈസ് ഫൈനലൈസ്ഡ് ബൈ ദ ന്യൂസ് എഡിറ്റർ

പ്രൊവൈഡ് ചെയ്യാനും കഴിവുള്ള അല്ലെങ്കിൽ ചെയ്യേണ്ട വ്യക്തിയാണ് ന്യൂസ് എഡിറ്റർ എന്ന് പറയുന്ന വ്യക്തി ദ ന്യൂസ് എഡിറ്റർ അറേഞ്ചസ് ഫോട്ടോഗ്രാഫ്സ് ആൻഡ് ആർട്ടിസ്റ്റിക്സ് ആർട്ടിസ്റ്റ് ആക്ട്സ് ആസ് എ ലിങ്ക് വിത്ത് അഡ്വെർടൈസ്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറേഞ്ചസ് സ്റ്റാഫ് അസൈൻമെൻറ്റ് അക്സെട്ര അഡ്വെർടൈസ്മെൻ്റ് എവിടെ കൊടുക്കണമെന്നും വാർത്ത എവിടെ കൊടുക്കണമെന്നും അത് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ആയിട്ട് കൂടിയാലോചിച്ചിട്ടോട്ടോ ന്യൂസ് എഡിറ്റർ വൈകുന്നേരം വന്നിട്ട് ആ ഈ അഡ്വെർടൈസ്മെൻറ്റ് ലാസ്റ്റ് പേജിൽ കൊടുത്താൽ മതി അങ്ങനെയൊന്നും തീരുമാനിക്കാൻ പറ്റില്ല കാരണം അഡ്വെർടൈസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏത് പേജിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണോ ആ പരിസരം മേടിച്ചിട്ടുള്ളത് അതിന് എത്ര പൈസയാണോ ചാർജ് ചെയ്തിട്ടുള്ളത് അവിടെ തന്നെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവരുമായിട്ട് കൊലാബറേറ്റ് ചെയ്ത് ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇതൊക്കെ ഫിക്സ് ചെയ്യുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടി കൺസേൺ കിട്ടണം ഹിസ് ഡ്യൂട്ടീസ് ഇൻവോൾവ്സ് അഡ്മിനിസ്ട്രേഷൻ ഹി ഈസ് എ സീനിയർ ജേണലിസ്റ്റ്

ന്യൂസ് എഡിറ്റർ അല്ലാതെ കണ്ട അണ്ടനാട കോടനെ പിടിച്ചിട്ട് ന്യൂസ് എഡിറ്റർ ആക്കാൻ പറ്റില്ലല്ലോ അയാൾ അത്രയും സീനിയർ ആയിട്ടുള്ള സ്റ്റാഫായിരിക്കും ചീഫ് എഡിറ്റർക്ക് അത്രയും വിശ്വാസമുള്ള ആളായിരിക്കും കാരണം ചീഫ് എഡിറ്റർക്ക് വേണ്ടി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളാണ് അയാൾ ചീഫ് എഡിറ്ററെ ചതിക്കാൻ തീരുമാനിച്ചാൽ നാളെ ചീഫ് എഡിറ്റർ ഉത്തരം പറയേണ്ടി വരും കോടതിയിൽ അതുകൊണ്ട് ചീഫ് എഡിറ്റർ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരിക്കും ന്യൂസ് എഡിറ്ററെ സെലക്ട് ചെയ്യുമ്പോൾ യൂഷ്വലി എ ന്യൂസ് എഡിറ്റർ ഈസ് എ സീനിയർ ജേണലിസ്റ്റ് ഹൂ ഹാസ് പുട്ട് ഇൻ സെവറൽ ഇയേഴ്സ് ഓഫ് സർവീസ് ഇൻ എഡിറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്തായാലും സീനിയർ ആയിട്ടുള്ളൊരു ജേർണലിസ്റ്റിനെയാണ് അല്ലാതെ ഒരു കടന്നു വരുന്ന പഠിത്തം കഴിഞ്ഞ് നേരെ ജേർണലിസ്റ്റ് ആകാൻ വരുന്ന ഒരാളെ പിടിച്ചിട്ടൊന്നും ന്യൂസ് എഡിറ്റർ ആക്കില്ല അത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുത്തവും തഴക്കവും ഒക്കെ വന്നിട്ടുള്ള ആൾക്കാരെ മാത്രമേ അത്രയും വലിയൊരു പൊസിഷനിലേക്ക് കയറ്റിയിരുത്തുള്ളൂ ഹി ഓർ ഷീ ഷുഡ് നോ ദ പ്രഷർ സ്ട്രെസ് ഓർ ഡീൽസ് ആൻഡ് ജോയ്സ് ഓഫ് വർക്കിംഗ് ഇൻ ദി ലേറ്റ് നൈറ്റ് ആസ് വെൽ ആസ് സ്ട്രെയിൻ ഓഫ് കോമ്പറ്റേറ്റീവ് ജേണലിസം ആൻഡ് ന്യൂസ് ഓപ്പറേഷൻസ് അദ്ദേഹം ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള സ്ട്രെസ്സും പ്രഷറും പെയിനും ഒക്കെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് സന്തോഷത്തോടു കൂടി അത് ചെയ്യാൻ തയ്യാറായിട്ട് കടന്നു വരുന്നൊരു വ്യക്തിയായിരിക്കണം കാരണം ഇതൊരു കോമ്പറ്റേറ്റീവ് വേൾഡ് ആണ് ഇവിടെ സ്ട്രെസ്സെന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും പെയിൻ എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതലായിരിക്കും അപ്പം അത് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറാവണം അദ്ദേഹത്തിന് അതിന് സാധിക്കില്ല എങ്കിൽ അദ്ദേഹം ഈ പരിപാടിക്ക് ഇറങ്ങി തിരിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ല കാര്യം അപ്പോൾ അത്രയും കഴിവുള്ള സ്കിൽഫുള്ളായിട്ടുള്ളൊരു പേഴ്സണേ ആണ് എന്ത് തന്നെ ആയാലും ഇത്തരത്തിലൊരു ന്യൂസ് എഡിറ്റർ പോസ്റ്റിൽ ഇരുത്താനായിട്ട് സാധ്യതയുള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് പേരെയാണ് ഇന്ന് പരിചയപ്പെട്ടത് ആദ്യം നമ്മൾ സ്ട്രക്ചർ പരിചയപ്പെട്ടു രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് പരിചയപ്പെടുത്തു റിപ്പോർട്ടിംഗ് സെക്ഷനും എഡിറ്റിംഗ് സെക്ഷനും അതിൽ തന്നെ എഡിറ്റിംഗ് സെക്ഷനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചീഫ് എഡിറ്റർ ആരാണെന്നും ചീഫ് എഡിറ്റർ എന്താണെന്നും അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു അതിനുശേഷം ന്യൂസ് എഡിറ്ററുടെ കർത്തവ്യം ന്യൂസ് എഡിറ്റർ അനുവർത്തിക്കുന്ന പ്രവർത്തികൾ അദ്ദേഹം എങ്ങനെയുള്ള ആളായിരിക്കണം എന്നുള്ളത് ഉൾപ്പെടെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് കാണാനുള്ളത് ഇനി നമുക്കുള്ളത് സബ് എഡിറ്റർ ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് ചീഫ് സബ് എഡിറ്റർ ചീഫ് സബ് എഡിറ്റർ കഴിഞ്ഞാൽ സബ് എഡിറ്റേഴ്സ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റിപ്പോർട്ടിംഗ് സെക്ഷനിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസങ്ങളുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ഒപ്പം തന്നെ കൊറോണക്കെതിരെ ജാഗ്രതയോടുകൂടിയിരിക്കാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ സെക്കൻഡ് വേവും തേർഡ് വേവും ഒക്കെ വരാനുണ്ടെന്ന് പറയപ്പെടുന്നു എങ്കിലും നമുക്ക് നന്മയിൽ നല്ലതിൽ വിശ്വസിക്കാം നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാം താങ്ക്